നമസ്കാരം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BA BSc രണ്ടാം സെമസ്റ്റർ മലയാള സാഹിത്യം 2 കോമൺ കോഴ്സ് മൊഡ്യൂൾ 3-4 ഭാഗങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ലേഖനമാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. ഈ ലേഖനം എഴുതിയിരിക്കുന്നത് KP അപ്പനാണ്. വ്യത്യസ്ത ശൈലിയിലൂടെ ശ്രദ്ധേയനായ ആധുനിക വിമർശകനാണ് KP അപ്പൻ. ക്ഷോഭിക്കുന്നവരുടെ സുവിശേഷം, കലഹവും വിശ്വാസവും, രോഗവും സാഹിത്യഭാവനയും, തിരസ്കാരം, ഫിക്ഷന്റെ അവതാരലീലകൾ തുടങ്ങിയവയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ. മരണത്തിൻ്റെ സൗന്ദര്യം എന്ന ഈ അധ്യായത്തിൽ അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നത്, ഇടപ്പള്ളി രാഘവൻ പിള്ളയെയും അദ്ദേഹത്തിൻ്റെ മരണ ചിന്തയെയുമാണ്. 27 വയസ്സിൽ ആത്മഹത്യ ചെയ്ത് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞ കാൽപ്പനികനായ അന്യനാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള എന്നാണ് ഈ ലേഖനത്തിലൂടെ അദ്ദേഹം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. ഇടപ്പള്ളി രാഘവൻ പിള്ള 1909 എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിൽ ജനിച്ചു. 1936 ജൂലൈ 5 അദ്ദേഹം തൂങ്ങി മരിക്കുകയാണ് ഉണ്ടായത്, അദ്ദേഹത്തിൻ്റെ 27 വയസ്സിൽ. ഒരു കാൽപ്പനിക കവിയായിരുന്നു, കാൽപ്പനിക കവികളിൽ പ്രമുഖനായിരുന്നു ഇടപ്പള്ളി. തൻ്റെ 27 വയസ്സിനുള്ളിൽ തന്നെ കൃത്യമായ ഒരു കവിതയിൽ കൃത്യമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ആളായിരുന്നു ഇടപ്പള്ളി. വിഷാദവും അപകർഷ വിചാരങ്ങളും പ്രേമതരളതയും മരണാഭിമുഖ്യവുമാണ് ഇടപ്പള്ളിയുടെ കവിതകളുടെ പ്രത്യേകതകൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം, കുട്ടിക്കാലം അത്ര സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ അമ്മ ഗർഭാശയ ക്യാൻസർ വന്ന് ചെറുപ്പത്തിൽ തന്നെ ആത്മഹത്യ അസുഖമുണ്ടായിരുന്നു. പക്ഷേ അവർ അതിൽ ഭയന്നുകൊണ്ട് അവർ ആത്മഹത്യ ചെയ്ത ആളാണ്. പിന്നീട് അച്ഛൻ 2 വിവാഹം കഴിച്ചു. 2 ജീവിതത്തിൽ ഇടപ്പള്ളിക്കും അദ്ദേഹത്തിൻ്റെ അനിയനും അത്ര സുഖകരമായിരുന്നില്ല. 2 ജീവിതവും 2 ഒപ്പമുള്ള ജീവിതത്തിലെ ആസ്വസ്ഥ്യങ്ങളും ദാരിദ്ര്യവും അച്ഛൻ്റെ കുത്തഴിഞ്ഞ ജീവിതവും ഒക്കെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഏകാഗ്രിയാക്കി ഇടപ്പള്ളിയെ. പലപ്പോഴും പലതരം ജോലി ചെയ്തും നാടുവിട്ടും ഒക്കെയാണ് ഇടപ്പള്ളി തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. കൊല്ലത്ത് വൈക്കം നാരായണപിള്ള ഇടവീട്ടിൽ താമസിച്ചു വരവെയാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്യുന്നത്. അവിടെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പ്രേമിച്ചിരുന്ന പെൺകുട്ടിയുടെ വിവാഹ ക്ഷണക്കത്ത് ലഭിച്ചു എന്നതാണ് ഒരു കാരണമായിട്ട് കരുതുന്നത്. അദ്ദേഹം അത് മരിച്ച് പിറ്റേ ദിവസം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ മണിനാഥം, മരണത്തിൻ്റെ മണിമുഴക്കം വിളിച്ചോതുന്ന മണിനാഥം എന്ന് പറയുന്ന, ഇതേ സെമ്മിൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന മണിനാഥം എന്ന് പറയുന്ന കവിത അച്ചടിച്ചു വരുന്നു. നാളത്തെ പ്രഭാതം എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കവിത വേറെയും അച്ചടിച്ചു വരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം ജൂലൈ 7 വരുന്നു. ഇതിലൊക്കെ ഒരു മരണാഭിമുഖ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം തൻ്റെ മരണക്കുറിപ്പിൽ എഴുതിയിരുന്ന ഒരു കുറിപ്പുണ്ടായിരുന്നു. അതിനകത്ത് എഴുതിയിരുന്ന ഒരു പ്രധാന വാക്യങ്ങൾ, പ്രവർത്തിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ആശിക്കുവാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, ഈ മൂന്നിലുമാണ് ലോകത്തിലെ സുഖം അന്തർഭവിച്ചിരിക്കുന്നത്. ഇവയിലെല്ലാം എനിക്ക് നിരാശയാണ് അനുഭവം. ഏകരക്ഷാമാർഗം മരണമാണ്. അതിനെ സസന്തോഷം വരിക്കുന്നു. മനസ്സ വാച കർമ്മണ ഇതിൽ ആർക്കും ഉത്തരവാദിത്തമില്ല.
സമുദായത്തിന്റെ സംശയദൃഷ്ടിയും നിയമത്തിന്റെ നിശിത ഘട്ടവും നിരപരാധിത്വത്തിന്റെ മേൽ പതിക്കരുതേ എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ മരണ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, എനിക്ക് പാട്ടുപാടുവാൻ, അവസാന വരികൾ ഇങ്ങനെയാണ്, എനിക്ക് പാട്ടുപാടുവാൻ ആഗ്രഹമുണ്ട്, എൻ്റെ മുരളി തകർന്നുപോയി. കൂപ്പുക, തകർന്ന മുരളി എന്ന പേരിൽ പിന്നീട് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്ന ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഒരു കവിത എഴുതി. ആ കവിതയെ കൂടുതൽ വികസിപ്പിച്ചതാണ് പിന്നെ മലയാളത്തിലെ എക്കാലത്തെയും കാൽപ്പനിക കവിതയായിട്ടുള്ള രമണൻ. ഇടപ്പള്ളിയുടെ മറ്റ് എഴുത്തുകൾ: തുഷാരഹാരം, നവസൗരഭം, ഹൃദയസ്മിതം, മണിനാഥം തുടങ്ങിയവയാണ്. കെ പി അപ്പൻ മരണത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്ന ഈ ലേഖനത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. സ്വയം മുറിവേൽപ്പിക്കുന്ന ചേതനയായിരുന്നു ഇടപ്പള്ളിയുടേത് എന്നാണ് കെ പി അപ്പൻ പറയുന്നത്. ജീവിത ദുഃഖത്തിൻ്റെ കരയിൽ ഒറ്റയ്ക്ക് കുടിലും കെട്ടി പാർത്ത മനുഷ്യനായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ കാൽപ്പനികവാദിയായ അന്യൻ, റൊമാൻറ്റിക് ഔട്ട്സൈഡർ. കാൽപ്പനികവാദിയായ അന്യൻ എന്ന് ഇവിടെ പറയുന്നതിൻ്റെ കാര്യം, പൊതുവെ ഈ ലോകം എൻ്റേതല്ല, ഇവിടെയല്ല ഞാൻ ജീവിക്കേണ്ടത്, ഇവിടെ ദുഃഖം മാത്രമാണ് ഈ ലോകത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റു ലോകങ്ങളെ സ്വപ്നം കാണുന്ന, മറ്റു ലോകത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആള് ഒരു ഒന്നിനെയാണ് റൊമാൻറ്റിക് ഔട്ട്സൈഡർ എന്ന് പറയുന്നത് എന്ന് കെ പി അപ്പൻ ഈ ലേഖനത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. മനുഷ്യൻ സ്വാതന്ത്ര്യത്തിലാണ് ജനിക്കുന്നതെങ്കിലും ദുഃഖത്തിൻ്റെ ചങ്ങരകളാൽ ബന്ധിതമാണ് എന്ന് വിശ്വസിച്ച കവിയായിരുന്നു ഇടപ്പള്ളി. ഈ ദുഃഖത്തിൻ്റെ ചങ്ങലയെ വലിച്ചെറിയാൻ സാധിക്കുന്നത് മരണത്തിലൂടെയാണ് എന്ന് ഇടപ്പള്ളി വിശ്വസിച്ചു. ഇടപ്പള്ളിയുടെ ജീവശാസ്ത്രം എന്ന് പറയുന്നത് തന്നെ മരണാഭിമുഖ്യമാണ്. മരണത്തിന് നേരെ എല്ലാ മിക്കവാറും റൊമാൻറ്റിക് കവികൾക്കൊക്കെ, കാൽപ്പനികവാദികളായ കവികൾക്കൊക്കെ മരണത്തിൻ്റെ നേരെ ഒരു ആഭിമുഖ്യമുണ്ടാവാറുണ്ട്. പക്ഷേ അതെല്ലാം കവിതയിലൂടെയാണ് അവർ, അല്ലെങ്കിൽ സൃഷ്ടിയിലൂടെയാണ് അവർ ആ മരണാഭിമുഖ്യത്തെ മുഴുവൻ കാണിക്കുന്നത്. അതേസമയം സ്വജീവിതത്തിലേക്കും കൂടി പകർത്തിയ ആ മരണാഭിമുഖ്യം പകർത്തിയ ആളായിരുന്നു ഇടപ്പള്ളി. അതേസമയം ഈ ലേഖനത്തിൽ തന്നെ രാജലക്ഷ്മിയുടെ ആത്മഹത്യയെപ്പറ്റി പറയുന്നുണ്ട്. രാജലക്ഷ്മി പക്ഷേ മരണാഭിമുഖ്യമുണ്ടായിരുന്ന ആളായിരുന്നില്ല. ഒരു സ്ത്രീയുടെ ദൗർബല്യവും പ്രതിഭയും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോഴാണ് രാജലക്ഷ്മി ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണമായത് എന്നാണ് കെ പി അപ്പൻ സൂചിപ്പിക്കുന്നത്. കെ പി അപ്പൻ പറയുന്നു, ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം കൊണ്ടാണ് ഇടപ്പള്ളി ആത്മഹത്യ ചെയ്തത് എന്ന് പൊതുവെ പറയാറുണ്ട്. അത് വെച്ചുകൊണ്ടാണല്ലോ രമണൻ എന്ന് പറയുന്ന ഒരു വിലാപകാവ്യം തന്നെ ഉണ്ടായത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പിന്നെ കെ പി അപ്പൻ പറയുന്നു, ഒരു പ്രണയ നൈരാശ്യത്തിലേക്കൊന്നും ചുരുക്കിക്കളയേണ്ടതല്ല ഇടപ്പള്ളിയുടെ ഒരു മനഃശാസ്ത്രപരമായ ഒരു വിശകലനം എന്ന് പറയുന്ന രീതിയിൽ കെ പി അപ്പൻ പറയുന്നത്, ഇദ്ദേഹം ഒരു മൃത്യുബോധത്തിൻ്റെ കവിയായിരുന്നു. കാൽപ്പനികവാദികളായ കവികളിലെല്ലാം ഈ മൃത്യുബോധം ഏറിയും കുറഞ്ഞുമുണ്ടെങ്കിലും, ഈ ലോകമേ എൻ്റേതല്ല, ഇവിടെ ഞാൻ അനാവശ്യമായി പിറന്നു വീണതാണ്, എൻ്റെ ലോകം മറ്റൊന്നാണ് എന്ന് വിചാരിച്ചുകൊണ്ട് മരണത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനുള്ള ഒരു വെമ്പൽ, മരണത്തെ വല്ലാതെ ആശ്ലേഷിക്കുവാനുള്ള ഒരു വെമ്പൽ ഇടപ്പള്ളിയുടെ കവിതകളിൽ മൊത്തത്തിൽ കാണാവുന്നതാണ്. മണിനാഥത്തിൽ മാത്രമല്ല, മിക്കവാറും അദ്ദേഹത്തിൻ്റെ പല കവിതകളിലും ഈ പറയുന്ന സ്വഭാവം കാണാവുന്നതാണ്. സ്വപ്നജീവിയായ ഒരാൾക്കുണ്ടാവുന്ന അയഥാർത്ഥത്തെക്കുറിച്ചുള്ള ബോധമാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നത്, ഈ ലോകം എൻ്റേതല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചുറ്റുപാടുകളിലുണ്ടാവുന്ന എല്ലാ കാര്യത്തെപ്പറ്റിയും പരാതി പറയുകയും മനുഷ്യന് ഇവിടെ ജീവിക്കാനായിട്ട് സാധ്യമല്ല എന്ന് വിചാരിച്ച് ഭയപ്പെടുകയും ചെയ്യുന്നതാണ് കാൽപ്പനികവാദിയായ അന്യനെ സൃഷ്ടിക്കുന്നതെന്ന് കോളിൻ വിൻസൺ അഭിപ്രായം
പറയുന്നുണ്ട്. ഈ മരണം അകലെയാണ് അകലെയാണ് എന്ന് പറയുന്ന ഒരു അക്ഷമ ഇടപ്പള്ളിയിൽ മൊത്തമായിട്ടുണ്ടായിരുന്നു. മനുഷ്യ ജീവിതത്തിൻ്റെ സങ്കീർണതയിൽ നിന്ന് ഒളിച്ചോടാനാണ് ഈ എപ്പോഴും ഇടപ്പള്ളി ശ്രമിച്ചത്. അതുകൊണ്ട് എപ്പോഴും സ്വയം നാടുകടത്തപ്പെട്ടവനായി, പ്രക്ഷോഭകാരിയായി, പ്രവാചകനായി സ്വയം സങ്കല്പിക്കും. അത് അങ്ങനെ ഒരു ഏകാന്തതയുടെ തീവ്രതയിലാണ് ഇടപ്പള്ളി ജീവിച്ചു പോകുന്നത്. ആദ്യത്തെ കാൽപ്പനികവാദിയായ റൂസോ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് കൂടപ്പിറപ്പുകളില്ല, മിത്രങ്ങളില്ല, അയൽക്കാരില്ല, സമൂഹമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇടപ്പള്ളിയുടെ ഒരു ദർശനമായിട്ട്, ഒരു മൃത്യുബോധത്തിൻ്റെ ദർശനമായിട്ട് സ്വയം ജീവിതത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒന്നായി എടുത്തിരുന്നത്. താൻ ഇവിടെ അന്യവൽക്കരിക്കപ്പെട്ട ഒരാളാണ് എന്ന് പറയുന്നത്. ഭൂമി എന്ന് പറയുന്ന അത് ഒരു തിന്മയുടെ ഒരു ഇടമാണ്. മരണത്തിൻ്റെ സൗന്ദര്യത്തിലാണ് തനിക്ക് ആകൃഷ്ടനാകേണ്ടത്. മരണത്തിൻ്റെ സൗന്ദര്യമാണ് തൻ്റെ ആവശ്യമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന കവിയായിരുന്നു ഇടപ്പള്ളി. അതുകൊണ്ട് തന്നെ മരണത്തിൻ്റെ സൗന്ദര്യത്തിൽ അദ്ദേഹം ആകൃഷ്ടനായി. മരണവും സൗന്ദര്യവും ഒന്നായിരുന്നു അദ്ദേഹത്തിന്. പൊതുവെ ഈ പറയുന്ന സ്വഭാവം പലർക്കും ഉണ്ട്. അത് മരണവും സൗന്ദര്യവും ഒന്നാണെന്ന് വിശ്വപ്രസിദ്ധരായ പലരും, ബോദ്ലെയറും യൂഗോയും ഒക്കെ പറഞ്ഞതായിട്ട് മരിയ പ്രസ് പറയുന്നുണ്ട്. മരണത്തോടടുക്കുമ്പോഴാണ്, അല്ലെങ്കിൽ ആ സൗന്ദര്യത്തോടടുക്കുമ്പോഴാണ് പ്രേമത്തിന് സൗന്ദര്യം കൂടുന്നത് എന്ന് വിശ്വസിച്ച കവിയാണ് ഇടപ്പള്ളി. അതുകൊണ്ടാണ് ഇപ്പം പ്രണയ നൈരാശ്യം കൊണ്ടാണ് മരണം വന്നത്, അതൊരു നിമിത്തം മാത്രമാണെന്ന് കെ പി അപ്പൻ പറയുന്നുണ്ട്. ഇദ്ദേഹം മറ്റൊരു കവിതയിൽ കൃത്യമായിട്ട് പറയുന്നു, മമ പ്രണയലതിക തഴയ്ക്കുവാൻ മരണശാഖയിൽ തന്നെ പടരണം. അതാണ് തൻ്റെ പ്രേമത്തിൻ്റെ ഇലകൾ അല്ലെങ്കിൽ വള്ളികൾ തഴച്ചു വളരാൻ അത് മരണത്തിൽ തന്നെ പടരണമെന്നാണ് ഇടപ്പള്ളി പാടിയത്. അപ്പോൾ സൗന്ദര്യമാണ് മരണം. മരണവും സൗന്ദര്യവും ഒന്നാണെന്ന് വിചാരിച്ച് ആ സൗന്ദര്യത്തെ ആവോളം പ്രാപിക്കാനുള്ള ഒരു ശ്രമമാണ് ഇടപ്പള്ളിയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇടപ്പള്ളി മനസ്സിലാക്കിയ ഒരു കാര്യം, ഇതുവരെയുള്ള വലിയ ദൂരം ഒരു വലിയ മണൽക്കാട് താണ്ടിയാണ് വന്നത്. ഭാവിയിലേക്ക് ഉള്ള നോക്കുമ്പോൾ അവിടെ ദുരൂഹതയുടെ മഹാവനമാണുള്ളത്. അത് തനിക്ക് താങ്ങാൻ വയ്യ. ആ ഭാവിയുടെ ദുരൂഹമായ മഹാവനത്തെ തനിക്ക് ധീരമായി നേരിടാനുള്ള കഴിവില്ല. താൻ ഈ ലോകത്തിൻ്റെ ദുഃഖത്തിൽ, ഈ ചങ്ങലകളിൽ കിടക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മൃത്യുവിനെ എപ്പോഴും അദ്ദേഹം, പല കവിതകളിലും അദ്ദേഹം മൃത്യുവിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോഴൊക്കെ പറയുന്നുണ്ട്, മൃത്യോ നിൻ നാമം സ്മരിക്കുമ്പോൾ എന്താണ് ചിത്തമെതേറ്റം തുടിച്ചിടുന്നു, ആതങ്ക സിന്ധുവിൽ ആണ്ടുപോകും ഈ എനിക്ക് ആലംബം നീയല്ലാതെ ആരു വേറെ എന്ന് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ നിന്നെ, മൃത്യുവിനെ സ്മരിക്കുമ്പോൾ, ഓർക്കുമ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ തുടിക്കുന്നു, ഈ ദുഃഖസാഗരത്തിൽ തുടിക്കുന്ന എനിക്ക് നീയല്ലാതെ ആരാണ്, നീയല്ലാതെ ആരാണ് എനിക്ക് വഴികാട്ടി എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. വികാരങ്ങളാണ് കാൽപ്പനികരായ കവികളുടെ വഴികാട്ടി എന്ന് പറയാം. അനുഭവങ്ങളും വികാരങ്ങളും മാത്രമല്ല ഇടപ്പള്ളിയെ വാക്കുകൾ കൂടി വഴികാട്ടിയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ വഴി സകലതും പരിത്യജിക്കാനും ആത്മനിന്ദയിൽ ഏർപ്പെടാനും സ്വയം നശിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ഇതിന് ഭൂമിയിലെ കവി തന്നെ മരണത്തെ, മരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ പ്രാപിക്കുക എന്ന് പറയുന്നതാണ് അന്തിമമായ ഉന്മാദം അല്ലെങ്കിൽ ലഹരി എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മരണത്തിന് തൊട്ടു മുന്നുള്ള ദിവസം അദ്ദേഹം മണിമുഴക്കത്തെപ്പറ്റി, അല്ലെങ്കിൽ മരണദിനത്തിൻ്റെ മണിമുഴക്കത്തെപ്പറ്റി മണിനാദം എന്ന് പറയുന്ന കവിത എഴുതുന്നത്. മണിമുഴക്കം, മരണദിനത്തിൻ്റെ മണിമുഴക്കം, മധുരം മധുരം വരുന്നു ഞാനെന്ന് അദ്ദേഹം എഴുതുന്നത്. അതേപോലെ അതിൽ തന്നെ പിന്നെ എഴുതുന്നു, ഓമനേ വരുന്നു ഞാൻ വായന നിർത്തട്ടെ, ഈ മണി ദീപാങ്കുരം ഞാൻ തന്നെ കെടുത്തട്ടെ എന്ന്
അദ്ദേഹം പറയുന്നു. അത് ഭൂമിയിലെ ജീവിതത്തിൽ നിന്ന് ശരണമേകുക മരണമാണ്, ശാശ്വതാനന്ദം മരണമാണ് എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അത് അദ്ദേഹം പല കവിതകളിലായിട്ട് അദ്ദേഹം എഴുതുകയും ചെയ്തു. അന്യദേശത്തു നിന്ന് രക്ഷപ്പെടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ആരോ തകർത്ത തൻ്റെ ജീവിതം അല്ലെങ്കിൽ ഈ ഭഗ്ന ജീവിതത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടണം എന്ന് അദ്ദേഹം എന്നും ആഗ്രഹിച്ചു. ഈ നൂറ്റാണ്ടിലെ പ്രധാനപ്പെട്ട തത്വചിന്താപരമായ പ്രശ്നം ആത്മഹത്യയാണെന്ന് കാമു പറഞ്ഞിട്ടുണ്ട്. ആ അത് നമ്മുടെ ഒരു കല പോലെ, കല എങ്ങനെയാണോ ഉണ്ടാവുന്നത് അതുപോലെയുള്ള കലയ്ക്കുള്ള എല്ലാ വേദനകളും ആത്മഹത്യയിലുമുണ്ട്. ഒരു കലാപരമായ ഒരു പ്രശ്നമായിട്ട് ആത്മഹത്യയെ ചിലർ സൂചിപ്പിക്കുന്നുണ്ട്, ഒരു തത്വചിന്താപരമായ പ്രശ്നമായിട്ട്. ഇവിടെ ഇടപ്പള്ളിയും അത്തരമൊരു തത്വചിന്താപരമായ പ്രശ്നമായിട്ടാണ് തൻ്റെ ആത്മഹത്യയെ, മരണത്തോടുള്ള ആഭിമുഖ്യത്തെ കണ്ടത് എന്നാണ് അപ്പൻ പറയുന്നത്. പ്രേമനൈരാശ്യം കൊണ്ടല്ല, പ്രേമനൈരാശ്യം വളരെ പെട്ടെന്നുണ്ടായ ഒരു കാരണം മാത്രമായിരുന്നു എന്നാണ് കെ പി അപ്പൻ പറയുന്നത്. അത് കവിതയിൽ തന്നെ അദ്ദേഹം മറ്റൊരു കവിതയിൽ തന്നെ എഴുതുന്നുണ്ട്. അവള പങ്കില ദൂരെയാണെങ്കിലും അരികിലുണ്ട് എനിക്കെപ്പോഴും കൂട്ടിനായി എന്നാണ് പറയുന്നത്. അദ്ദേഹം അവൾ ദൂരെയാണെങ്കിലും എപ്പോഴും അവൾ എൻ്റെ അരികിലുണ്ട് എന്ന് പറയുന്നു. പ്രണയവഞ്ചനയെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഒരു വരികളും ഇടപ്പള്ളി എഴുതിയിട്ടില്ല. പക്ഷേ ഇത് ഒരു നിമിത്തം മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ മരണത്തിൻ്റെ അവസാന വാക്കുകളിൽ തന്നെ അദ്ദേഹം എഴുതുന്നുണ്ടല്ലോ, ഇതിൽ മനസ്സാ വാച കർമ്മണ, ഇതിൽ ആർക്കും ഉത്തരവാദിത്വമില്ലെന്നും സമുദായത്തിൻ്റെ സംശയദൃഷ്ടിയോ അല്ലെങ്കിൽ നിയമത്തിൻ്റെ നിഷിദ്ധ ഘടകമോ നിരപരാധിത്വത്തിൻ്റെ മേൽ പതിക്കരുതേ എന്നും അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് തന്നെ ആ കാമുകിയുടെ പേരിലല്ല തൻ്റെ മരണത്തെ കെട്ടിവെക്കേണ്ടത് എന്നാണ്. അത് തന്നെ ഉറപ്പിച്ചു പറയുകയാണ് കെ പി അപ്പൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ സഞ്ചരിച്ചുകൊണ്ട് മരണാഭിമുഖ്യം അദ്ദേഹത്തിൻ്റെ കൃതികളിൽ വളരെ വ്യക്തമായിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ പ്രണയം നൈരാശ്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും പിന്നീടൊരിക്കൽ അദ്ദേഹം ആത്മഹത്യ ചെയ്യുമായിരുന്നു, മരണത്തിലേക്ക് ആവേശിച്ച് കയറുമായിരുന്നു. മരണം എന്ന് പറഞ്ഞാൽ ഇടപ്പള്ളിക്ക് ഒരു ഉന്മാദമോ ലഹരിയോ ഒക്കെ ആയിരുന്നു എന്നാണ് കെ പി അപ്പൻ പറയുന്നത്. ഇടപ്പള്ളിയുടെ ആഗ്രഹം ആത്മഹത്യ ചെയ്യുക എന്ന് തന്നെയായിരുന്നു. സ്വന്തം കലയെയും ജീവിതത്തെയും ഒരേപോലെ സ്വാധീനിച്ച മരണത്തിൻ്റെ സൗന്ദര്യമാണ് ഇടപ്പള്ളിയുടെ കവിത എന്ന് കെ പി അപ്പൻ പറയുന്നു. നന്ദി, നമസ്കാരം.